നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി ജെ പിയിൽ എത്തിയതോടെ കോൺഗ്രസിനിട്ട് താങ്ങി തുടങ്ങിയിട്ടുണ്ട് പത്മജ വേണുഗോപാൽ. മുരളീധരനും എട്ടിന്റെ പണിയാകുകയാണ് സഹോദരിയുടെ പ്രസ്താവനകൾ. എന്നാൽ പത്മജ നടത്തിയ വർഗീയ പരാമർശത്തിന് കോൺഗ്രസിൽ നിന്ന് തന്നെ മറുപടി. കോൺഗ്രസിലായിരുന്നപ്പോൾ താൻ ചന്ദനക്കുറി തൊടാൻ ഭയപ്പെട്ടിരുന്നുവെന്ന പത്മജ വേണുഗോപാലിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവും MLA യുമായ ഷാഫി പറമ്പിൽ. എല്ലാ മാസവും 1ാം തീയതി ഗുരുവായൂരിൽ പോയി തൊഴുതിരുന്ന K. കരുണാകരന്റെ മകൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ഷാഫി പറഞ്ഞു. തന്റെ പിതാവിന്റെ പാരമ്പര്യത്തോട് ഇത്ര വലിയൊരു വഞ്ചന അവർ കാണിക്കാൻ പാടില്ലായിരുന്നുവെന്നും ഷാഫി തുറന്നടിച്ചു. രമ്യ ഹരിദാസ്, ഈ നാട്ടിൽ ചന്ദനക്കുറി തൊട്ട് നടക്കുന്നതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? രമ്യ കോൺഗ്രസ്സുകാരിയല്ലേ? കോൺഗ്രസിനെ കുറിച്ചൊക്കെ ഇത്ര വില കുറച്ച് സംസാരിക്കരുത്. അവർ വേറെ പാർട്ടിയിൽ പോകുന്നെങ്കിൽ പോകട്ടെ. സുരേഷ് ഗോപിക്ക് കിട്ടിയതോ കിട്ടാത്തതോ ആയ എന്ത് വേണമെങ്കിലും അവർ വാങ്ങിച്ചോട്ടെ. പക്ഷെ ഇത്രയും കാലം സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ പച്ചിലകളും കായും കൊടുത്ത് നിറം കൊടുത്ത ഈ മൂവർണത്തിന് ഇങ്ങനെ ഒരു വൃത്തികേട് അവർ പറയാൻ പാടില്ലായിരുന്നു. എല്ലാ 1ാം തീയതിയും ഗുരുവായൂരിൽ പോയി കണ്ണനെ തൊഴുത K. കരുണാകരന്റെ മകൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വേറെന്തും അവർ പറഞ്ഞോട്ടെ, K. കരുണാകരന്റെ ലെഗസിയോട് ഇത്രയും വലിയ വഞ്ചന അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർ പറയേണ്ടത് എന്താണ്? എനിക്കെന്തെങ്കിലും ആകണം, MP യോ ബോർഡ് അംഗമോ കോർപ്പറേഷൻ സ്ഥാനമോ ഡയറക്ടറോ ഉപാധ്യക്ഷയോ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ പറഞ്ഞു വിടും, പോയിക്കോ ചേച്ചി എന്ന് പറയും. ചെന്നോളൂ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ, പക്ഷേ പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിനെ ചോദ്യം ചെയ്യരുത്, ഷാഫി പറമ്പിൽ പറഞ്ഞു. ചില വിശ്വാസങ്ങൾ മാത്രം അരോചകമാകുന്ന രീതിയിലുള്ള നെഗറ്റീവ് ഉരുത്തിരിഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പേടിച്ച് ചന്ദനക്കുറി തൊടാറില്ല. എനിക്ക് ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ളയാളാണ്. പക്ഷെ അത് തൊട്ടാൽ ഉടൻ അവർ എൻ്റെ മുഖത്തേക്ക് നോക്കും. അതുകൊണ്ട് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ വേഗം ഉള്ളിൽ പോയി തുടച്ച് പുറത്തേക്ക് വരും. ഇതായിരുന്നു പത്മജ പറഞ്ഞത്. BJPയിൽ ചേർന്നതോടെ ഇനി ധൈര്യമായി ചന്ദനക്കുറി തൊടാമെന്നും പത്മജ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ മതേതരത്വം പറയുന്ന കോൺഗ്രസിന് അടുത്ത കാലത്ത് പണി കിട്ടി നിൽക്കുകയാണ്. അതിനിടയിലാണ് ചന്ദനക്കുറിയുമായി പത്മജ വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ മാത്രം വെട്ടിലാക്കുന്നതല്ല, കേരളത്തിന് തന്നെ പണിയാകുന്ന പ്രസ്താവനയാണ്. പത്മജയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് CPM സൈബർ ഗ്രൂപ്പുകളും. എന്ത് വിവരക്കേടാണ് ഈ സ്ത്രീ പറയുന്നതെന്നാണ് CPM സൈബർ ഗ്രൂപ്പുകൾ ചോദിക്കുന്നത്. ലീഡറിന്റെ മകൾ സംഘി പാർട്ടിക്ക് വേണ്ടി നന്നായി പണിയെടുക്കുന്നുണ്ടെന്നാണ് പരിഹാസം വരുന്നത്. പാർട്ടി മാറുന്നതിനനുസരിച്ച് നിലപാടും മാറുമല്ലേ? കോൺഗ്രസുകാർ സംഘികളാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ കേരളത്തെ അപമാനിക്കുന്ന വർത്തമാനം അത് വേണ്ട എന്നാണ് പത്മജയ്ക്ക് CPMകാർ കൊടുക്കുന്ന മറുപടി. എന്തായാലും പത്മജ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല, K. മുരളീധരന് ഉത്തരം മുട്ടുകയാണ് പത്മജയുടെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ. ഭർത്താവിനെ ഈടി തൂക്കിയതുകൊണ്ടാണ് പൊടുന്നനെ പത്മജ BJPക്കാരി ആയത് എന്നൊരു വർത്തമാനമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ BJPക്കും ഒരു മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള വർത്തമാനങ്ങളുമായി പത്മജ രംഗത്ത് വരുന്നുണ്ട്. ഇത് പക്ഷേ BJPക്കും ഒരു ഏണിയാകുന്നുണ്ട്. കാരണം BJP കേരളത്തിൽ വോട്ട് ചോദിക്കുന്നത് മതം പറഞ്ഞാണ് എന്നൊരു സംസാരം ഉള്ളതാണ്. ഇപ്പോൾ പത്മജയും വന്ന് ചന്ദനക്കുറിയുടെ കാര്യം പറയുമ്പോൾ BJP ഹിന്ദുക്കളെ മാത്രമേ ചേർത്ത് പിടിക്കൂ എന്ന തരത്തിലേക്ക് ഒരു വ്യാഖ്യാനം വന്നിട്ടുണ്ട്. അതങ്ങനെയാണെങ്കിൽ തന്നെയും BJP അതൊന്ന് ആ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, കൂടെയുള്ളവരെല്ലാം ഇത്തരത്തിൽ മാറുകയാണ്. ഇത് BJPക്കും വലിയ തിരിച്ചടി തന്നെയാണ്.